Imagination is a gift from God. നമ്മളുടെ ഭാവന എന്ന് പറയുന്നത് മനുഷ്യർക്ക് ദൈവം നൽകിയ വലിയൊരു ദാനമാണ്. The devil gives a snare through imagination, but you captivate that imagination by obedience to what Jesus said. പാസ്വോർഡ് ഇതേ ഭാവന ഭാവന എന്ന ദൈവം നൽകിയ കഴിവിനെ തന്നെയാണ് വേണ്ടാത്ത കാര്യത്തിന് വേണ്ടി പിശാച് ഉപയോഗിക്കുന്നത്. എന്നാൽ ദൈവവചനം കൊണ്ട് നിറച്ച മനസ്സിൽ വരുന്ന ഭാവന നിലവുകൾ നാം ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും ആ ഭാവന കാണുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ ദൈവം തന്ന കഴിവാണ് നിങ്ങളുടെ ഭാവന. Two things that the devil uses against you is thoughts and imagination. പിശാച് നിങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്ന നിങ്ങളിലെ തന്നെ രണ്ട് കാര്യങ്ങൾ ചിന്തകളും ഭാവനകളുമാണ്, സങ്കല്പങ്ങളും. This thought and imagination is the nature of God in you, but it gets manipulated and then you speak what you think. You are not allowed to speak what you think, you are asked to speak what you believe. നിങ്ങളുടെ ചിന്താശക്തിയും നിങ്ങളുടെ ഭാവനാശക്തിയും ഇത് രണ്ടും നിങ്ങളിലൂടെ വൻ കാര്യങ്ങൾ ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യപ്പെടാനും ദൈവം നിങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവിക കഴിവാണ്. എന്നാൽ പിശാച് ആ കഴിവിനെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ചിന്തിക്കാനും ഭാരപ്പെടാനും കുഴപ്പങ്ങൾ വരുന്നത് സങ്കല്പിക്കാനും ഇതേ രണ്ട് ഭാഗത്തെ പിശാച് ഉപയോഗിക്കും. എന്നാൽ അതേ ഭാഗത്തെ പിടിച്ചടക്കിക്കൊണ്ടാണ് വൻ കാര്യങ്ങൾക്കായി ദൈവം നിങ്ങളുടെ മനസ്സിനെ ഉപയോഗിക്കാനും.